മുക്കത്ത് യു ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ ബഡ്ജറ്റിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫ് മുക്കം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചത്. പ്രതിഷേധ പരിപാടി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ ഖാസിം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റേത് ജനവിരുദ്ധ ബജറ്റാണെന്ന് ആരോപിച്ചാണ് യു ഡി എഫ് മുക്കം നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കത്ത് കരിദിനം ആചരിച്ചത്. മുക്കം ആശുപത്രി ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി മുക്കം നഗരസഭാ ഓഫീസിന് മുമ്പിലെത്തിയ ശേഷം പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ചെയർമാൻ സി കെ ഖാസിം ഉദ്ഘാടനം ചെയ്തു. ഈ നിയോജക മണ്ഡലത്തിലെ ഭരണകക്ഷിയിലെ ചില ആളുകളുമായി മറ്റു ചില വിഷയങ്ങളുമായി സംസാരിച്ചപ്പോൾ അവരൊക്കെ തന്നെ രഹസ്യമായി സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ഇതുപോലെ ഒരു പിടിച്ചുപറി ഈ കേരള പിറവിക്ക് ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ അടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ മധുമാഷ് പറഞ്ഞല്ലോ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വില വർദ്ധിക്കുമെന്ന് നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട്. പക്ഷേ സത്യസന്ധമായി അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പോക്കറ്റടിക്കുന്ന നിലയിൽ മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വില കയറിയെന്ന് ആലങ്കാരികമായി നേരത്തെ പറയാറുണ്ടായിരുന്നെങ്കിലും ഈ ഏപ്രിൽ 1 മുതൽ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണെന്നും സി കെ കാസിം പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ പൂർണ്ണമായും ഒരു പിടിച്ചുപറിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള, കേരളത്തിലെ ജനങ്ങളെ പൂർണ്ണമായും പോക്കറ്റടിക്കുന്ന രൂപത്തിൽ ഒരു നിയമ സംവിധാനത്തിന്റെ പിൻബലത്തിൽ കേരളം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയൻ സർക്കാർ ഇന്ന് രാവിലെ മുതൽ ആ പ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് മുതലാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള നികുതികൾ വർദ്ധിക്കുന്നതെങ്കിൽ എന്നെ കേൾക്കുന്ന ഈ ഞങ്ങളുടെ ഈ പരിപാടി വീക്ഷിക്കുന്ന നിഷ്പക്ഷമതികളായ നിങ്ങൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ കേരളത്തിന്റെ റോഡിലൂടെ ഏതെങ്കിലും ഒരു വാഹനമായി നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനം നിങ്ങൾ ഒരു 5 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് മുമ്പ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് തുടങ്ങിയ സർക്കാരിന്റെ വിവിധങ്ങളായിട്ടുള്ള ഏജൻസികൾ ആ വാഹനം കൈകാണിച്ച് നിർത്തി നിങ്ങൾക്ക് അടയ്ക്കാൻ കഴിയാവുന്നതിന്റെ പരമാവധി 1000 മുതൽ അതിന് മുകളിലേക്കുള്ള ഫൈൻ ഈടാക്കാത്ത ഏതെങ്കിലും ഒരു യാത്ര നിങ്ങൾക്ക് നടത്താൻ സാധിച്ചോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം മധുമാസ്റ്റർ അധ്യക്ഷനായി, യു ഡി എഫ് നേതാക്കളായ നിഷാ പുല്ലോളി, കപ്പിയടത്ത് ചന്ദ്രൻ, ഐ പി ഉമ്മർ, ഒ കെ ബൈജു, എം കെ മുഹമ്മദ്, ദാവൂദ് മുത്താലം, ജുനൈദ് പാണ്ഡികശാല, ഗോപി തേനേങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. ആലി ചേന്നമംഗലൂർ, ടി വി രവീന്ദ്രൻ, ടി ടി ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.